എനിക്ക് തുപ്പണമെന്ന് തോന്നിയപ്പോൾ ഞാൻ തുപ്പി, അല്ലാതെ തുപ്പൽ ഞാൻ കുടിച്ചിറക്കാറില്ല. പൂച്ചസന്യാസിയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്നും ലക്ഷ്മി പ്രിയ. സംഭവം ഇങ്ങനെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഇത്രയധികം ശ്രദ്ധ നേടാൻ കാരണക്കാരായ വ്യക്തികളിൽ ഒരാൾ ലക്ഷ്മി പ്രിയ കൂടിയായിരുന്നു. തുടക്കം മുതൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മി പ്രിയ ആരുടെ മുഖത്തു നോക്കിയും പറയുമായിരുന്നു. 100 ദിവസം ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച മത്സരാർത്ഥികളിൽ ഒരാളും ലക്ഷ്മി പ്രിയയായിരുന്നു. ഹൗസിലായിരിക്കുമ്പോൾ നിരവധി വിവാദ പരാമർശങ്ങൾ ലക്ഷ്മി പ്രിയ നടത്തിയിരുന്നു. മാത്രമല്ല, സഹ മത്സരാർത്ഥിയായ വിനയ് മാധവിന് നേരെ ലക്ഷ്മി പ്രിയ തുപ്പിയത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. 4ാം സ്ഥാനമാണ് ബിഗ് ബോസ് സീസൺ 4 ലക്ഷ്മി പ്രിയയ്ക്ക് ലഭിച്ചത്. ഒട്ടും ഈസി ആയിട്ടുള്ള വഴിയല്ല ബിഗ് ബോസ് സീസൺ 4 100 ദിവസങ്ങളെന്ന് പറയുന്നത്. ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു എന്നെയോർത്ത്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാർക്ക്, ജയേഷേട്ടന്, എൻ്റെ മോൾക്ക്, എൻ്റെ കൂടെയുണ്ടായിരുന്ന 20 പേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തന്ന ചിരിയാണ് എന്നെ പൊട്ടിച്ചിരിപ്പിച്ചത്. നിങ്ങൾ സമ്മാനിച്ച ഓരോ വികാരങ്ങളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട്. എൻ്റെ ദേഷ്യം പുറത്തു കൊണ്ടുവന്നു. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ എല്ലാം എന്നാണ് 4ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലക്ഷ്മി പ്രിയ പറഞ്ഞത്. ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് മറ്റുള്ള മത്സരാർത്ഥികളുടെ ആർമിക്കാർ അധിക്ഷേപിക്കുന്നതിനിടെ ലക്ഷ്മി പ്രിയ രംഗത്തെത്തിയിരിക്കുകയാണ്. എനിക്ക് തുപ്പണമെന്ന് തോന്നിയപ്പോൾ ഞാൻ തുപ്പി, അല്ലാതെ തുപ്പൽ ഞാൻ കുടിച്ചിറക്കാറില്ല. തുപ്പൽ തുപ്പുക തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. തല്ലണമെന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ തല്ലും. തുപ്പാനിടയാക്കുന്ന കാര്യങ്ങൾ ആരും എന്നോട് ചെയ്യരുത്. അവിടെ ഞാൻ ഇമേജ് നോക്കാറില്ല. ഹൗസിൽ ആരുടെയും പിന്നാലെ ചുറ്റിത്തിരിഞ്ഞല്ല ഞാൻ 100 ദിവസം നടന്നത്. ഞാൻ ഒറ്റയാൾ പോരാളിയായി നിന്ന് എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് 100 ദിവസം തികച്ചത്. ഞാൻ 11 എവിക്ഷൻ നേരിട്ടിട്ടുണ്ട്. എന്നെപ്പോലെ ചവിട്ടിയരക്കപ്പെട്ട മറ്റൊരു സ്ത്രീയും ഹൗസിലുണ്ടായിരുന്നില്ല. ഞാൻ ആർക്കും വേണ്ടിയും അടിമ വേല ചെയ്തിട്ടില്ല. ഞാൻ 100 ദിവസം നിന്ന് തോറ്റിട്ടല്ല ഇറങ്ങിയത്. 4ാം സ്ഥാനം ആഗ്രഹിച്ചു, അത് കിട്ടി. അതുകൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളുടെ PR എൻ്റെ ഫേസ്ബുക്ക് വാളിൽ വന്ന് എന്നെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കണ്ട. പൂച്ചസന്യാസികൾ ആരായിരുന്നുവെന്നും പൂച്ചസന്യാസികൾ എന്താണ് ചെയ്തു കൂട്ടിയതെന്നും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, സിഗരറ്റ് വലിച്ചാൽ ആകാശമിടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ വ്യക്തി ഫിനാലെ കഴിഞ്ഞ് കർട്ടൻ വീണപ്പോൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടതാണ്. അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. PR മേടിച്ച കാശിന് ജോലി ചെയ്തില്ലേ? ഇനി മുട്ടുമടക്കി അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി എൻ്റെ ഫേസ്ബുക്ക് വാളിൽ വന്ന് അനാവശ്യം പറഞ്ഞാൽ പൂച്ചസന്യാസിയുടെ വീഡിയോ ഞാൻ പുറത്തുവിടും. ആരാണ് പൂച്ചസന്യാസി, ആരാണ് നന്മവരം കളിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പാർട്ടിക്ക് പോയപ്പോഴാണ് റോബിനുള്ള പിന്തുണയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. റോബിൻ്റെ ആർദ്രഹൃദയം കണ്ടിട്ടുള്ള വ്യക്തി ഞാൻ മാത്രമാണ്. റോബിൻ രാധാകൃഷ്ണൻ ഫേക്കാണെന്ന് പലരും പറഞ്ഞപ്പോഴും ഞാൻ അയാൾക്കൊപ്പം നിന്നു. നന്മമരങ്ങളുടെ അടവും അഭ്യാസവും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വേണ്ട എന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു.